നെഗറ്റീവോളീസ് 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 എവിടാ കമൻറ്റ് ബോക്സിൽ? നമുക്ക് എല്ലാവർക്കും അറിയാം, സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോയോ ഒരു വീഡിയോയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ ഒരു 100 കമൻറ്റ് ഉണ്ടെങ്കിൽ അതിൽ 60-70 എണ്ണോ നെഗറ്റീവ് കമൻ്റ് ആയിരിക്കാം. ചെറച്ചു ചൊറിച്ചിൽ കൂടിയ കുറച്ച് അവന്മാരുണ്ട്, അവന്മാർ പ്രത്യേകിച്ച് നെഗറ്റീവ് കമൻ്റ് ഇടത്തുള്ളൂ, അല്ലെങ്കിൽ തെറി പറഞ്ഞ്. ആ ഇതിപ്പോൾ ഇവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിലീപേട്ട പുള്ളി ഇപ്പോൾ അത്യാവശ്യം പബ്ലിക്കിൻ്റെ മുന്നിൽ ആക്റ്റീവായിട്ട് വരുന്നുണ്ട്. പല പല പരിപാടികളിലൊക്കെ നമ്മളിപ്പം കാണാറുണ്ട്. ആക്റ്റീവ് ആകട്ടെ, അങ്ങനെ തന്നെ വേണം. കാരണം കേസും പ്രശ്നങ്ങളുമായിട്ട് ഇങ്ങനെ ഒരുപാട് വർഷങ്ങൾ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ആക്റ്റീവ് ആകാൻ കാരണം ഒരു പക്ഷേ ഇനി ഞാൻ ആ കേസിൻ്റെ പുറകെ മാത്രം നടന്ന് എൻ്റെ മാനസികാവസ്ഥ ഭയങ്കരമായിട്ട് മോശമാകുന്നു, ഇനി അത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കാം വീണ്ടും ആക്റ്റീവ് ആകുന്നത്. അതും അല്ലെങ്കിൽ കേസിന് എന്തെങ്കിലും ഒരു പോസിറ്റീവ് റിപ്ലൈ കിട്ടുമെന്ന് എന്തെങ്കിലും സൂചന കിട്ടിക്കാണും, അതുകൊണ്ടായിരിക്കാം വീണ്ടും ആക്റ്റീവ് ആകുന്നത്. അതെന്തെങ്കിലും ആകട്ടെ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്കും സിനിമകളും കാര്യങ്ങളൊക്കെ വന്നു, പക്ഷേ സജീവമായി നിൽക്കാൻ പറ്റിയിട്ടില്ല. അത് പറ്റത്തില്ല, കാരണം ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ ഈ കുറച്ച് സിനിമകളെങ്കിലും വന്നത് വലിയൊരു കാര്യം തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ദിലീപ് ഏട്ടനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം, അതുകൊണ്ടാണല്ലോ ഈ ജനപ്രിയ നായകൻ എന്നുള്ളൊരു ടാഗ് വന്നത്. ആ അങ്ങനെ ഇരുന്നപ്പോൾ ദേ ഇപ്പോൾ ഒരു അമ്പലത്തിൽ പരിപാടിക്ക് പുള്ളി പോയി. പോയപ്പോൾ സോഷ്യൽ മീഡിയ ചാനലിൽ വന്നൊരു ന്യൂസാണ്, ആരാധകരെ തള്ളി മാറ്റുന്നത് കണ്ട് ക്ഷുഭിതനായി ദിലീപ്, ഇങ്ങനൊരു ക്യാപ്ഷനൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ വന്നു. അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ അങ്ങ് നെഗറ്റീവ് അവൻ്റെ താഴെ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഞാൻ ഈ കാണിക്കുന്നത് പോലെ തന്നെ അത്യാവശ്യത്തിലേറെ ക്രൗഡും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ആ സ്റ്റേജിലോട്ട് ആൾക്കാർ ഇടിച്ചു കുത്തി കയറുന്നുണ്ട്, സെൽഫി എടുക്കാന് തൊടാന് ദിലീപേട്ടാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആരവം വെച്ച് ഓടിക്കേറുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കൈ ഒടിഞ്ഞ ഒരു പുള്ളി, കൈ ഒടിഞ്ഞതാണോ എന്നറിയില്ല, കയ്യിൽ ഈ മറ്റേ സാധനം ഇട്ടിട്ട് പ്ലാസ്റ്റർ ഒക്കെ ഇട്ടിട്ട് ഒരു പുള്ളിക്കാരൻ ഓടി ഒക്കെ കൈയൊക്കെ പൊക്കി മണ്ടക്കെട്ട് കയറുന്നുണ്ട്. അങ്ങനെ നിരവധി ആൾക്കാർ ഓടി കയറുന്നുണ്ട്. അപ്പോൾ ബൗൺസേഴ്സൊക്കെ ഈ ആരാധകരെ തള്ളി മാറ്റുമ്പോൾ ദിലീപേട്ടൻ വന്നിട്ട് ചെയ്യേണ്ട ചെയ്യേണ്ട എന്നുള്ള രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. അത്രയ്ക്ക് ക്രൗഡായിട്ടുണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നം വന്നിരിക്കുന്നത് ഇത് PR വർക്കാണെന്നാണ് എല്ലാവരും പറയുന്നത്. അതിൻ്റെ കമൻറ്റും കാര്യങ്ങളൊന്നും ഞാൻ വെക്കുന്നില്ല, ഞാൻ പറയാം. ഒരു കമൻറ്റ് PR വർക്കാണോ, മറ്റൊന്ന് ഇതെന്ത് കാട്ടായമാണ് കാണിക്കുന്നത്, ഇവനൊന്നും വേറെ പണിയില്ലേ, ഇവനൊക്കെ ഇപ്പോഴും സിനിമയിൽ തന്നെ ഉണ്ടോ, പിന്നെ ഇവനൊക്കെ പണ്ട് എങ്ങനെ നടന്നതിനായിരുന്നു, ഒരു സെൽഫി എടുക്കാൻ ചോദിച്ചാൽ പോലും സമ്മതിക്കാത്തതിനായിരുന്നു, ഇപ്പം അവൻ്റെ സ്വഭാവം മാറിയില്ല, ഒരു പണി കിട്ടുമ്പോഴും ഇവനൊക്കെ പഠിക്കത്തുള്ളൂ എന്നുള്ള രീതിയിൽ, ഇപ്പം ജനങ്ങളെ വേണം, ഇപ്പം അവൻ്റെ അഹങ്കാരം മാറി കിട്ടിയല്ലോ, അങ്ങനെയുള്ള രീതിയിലൊക്കെ കുറേ കമൻറ്റും കാര്യങ്ങളൊക്കെ. നമുക്കിവിടെ ഒരു വ്യക്തി എന്നെടുക്കേണ്ട, നമുക്കൊരു സിനിമാ നടൻ എന്നുള്ളൊരു ടാഗ് ലൈനിൽ സംസാരിച്ചാൽ മതി. സിനിമാ നടൻ എന്ന് പറയുമ്പോൾ ചില്ലറ ഒരു നടനല്ല, അത്യാവശ്യം ഒരുപാട് ബമ്പർ ഹിറ്റുകൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച ഒരു നടനാണ്. മിമിക്രിപരമായിട്ടാണെങ്കിലും നല്ല കഴിവുള്ളൊരു മനുഷ്യനാണ്, അത്യാവശ്യം നല്ല ഫാൻസ് ഉണ്ട്. ഒരു സമയത്ത് മോഹൻലാൽ മമ്മൂട്ടി ദിലീപ് സുരേഷ് ഗോപി എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഈ കേസും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് ഒന്ന് ഡൗൺ ആയത്, എങ്കിലും ഇപ്പോഴും എല്ലാ മലയാളികളുടെയും വായിൽ അങ്ങനെ തന്നെയാണ് വരുന്നത്. അല്ലാതെ ഇന്നലെ പൊട്ടി വന്നൊരു പുതുമുഖ നടനോ അല്ല, അല്ലെങ്കിൽ ചെയ്ത പടം മൊത്തം ഫ്ലോപ്പ് ആയി പോയൊരു നടനല്ല. ഇങ്ങനൊരു മനുഷ്യന് PR വർക്ക് ചെയ്യേണ്ട കാര്യം എന്താണ്? PR വർക്ക് എന്നുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് കാശ് കൊടുത്ത് ആൾക്കാരെ നിർത്തിയിട്ട് അവരാണ് ദിലീപേട്ടനെ പോയി തൊടാനും സെൽഫി എടുക്കാനും വേണ്ടി ആരവം ഉയർത്തുന്നതെന്ന് ആൾക്കാർ പറയുന്നു. അങ്ങനെ ഈ മനുഷ്യന് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ബോധമുള്ളവന് ചിന്തിക്കാം. ശരിയാണ്, PR വർക്ക് ചെയ്യുന്ന സിനിമാ നടന്മാരും സിനിമാ നടിമാരും അല്ലാതുള്ള സെലിബ്രിറ്റീസും രാഷ്ട്രീയക്കാരും എല്ലാവരും PR വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ PR വർക്ക് ചെയ്യേണ്ട കാര്യം ഈ മനുഷ്യനുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. പിന്നെ ഈ കമന്റ് പറയുന്നവന്മാർക്ക് സ്വന്തം അപ്പന്റെ നല്ലൊരു ഫോട്ടോ കണ്ടാൽ പോലും നെഗറ്റീവ് കമന്റ് പറയും, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. പിന്നെ നമ്മൾ മൈൻഡ് ആക്കണ്ട, PR വർക്ക് എന്ന് പറയുന്നവർക്ക് കുശുമ്പില്ലാണ്ടായിരിക്കാം, അല്ലെങ്കിൽ കണ്ണിക്കടി ഇല്ലാണ്ടായിരിക്കാം, അവർ പറയട്ടെ. ഒരു ഉദാഹരണം ഞാൻ ഇങ്ങോട്ട് പറയാം. ചില ക്രിക്കറ്റ് മാച്ചൊക്കെ കാണുമ്പോൾ നമുക്ക് കാണാം, ഇപ്പം വിരാട് കോഹ്ലി ആയിക്കോട്ടെ, MS ധോണി ആയിക്കോട്ടെ, രോഹിത് ശർമ്മ ആയിക്കോട്ടെ, ഇവരൊക്കെ ബാറ്റ് ചെയ്യുമ്പോൾ പവലിയനിൽ നിന്നും ഓടി ആരാധകർ വരാറുണ്ട്. ഒരു നെറ്റിൻ്റെ ക്രോസൊക്കെ ഉണ്ട്, അതൊക്കെ കടന്ന് ചാടി വന്ന് ഇവരുടെ ഒക്കെ പുറകെ ഓടി പിടിക്കാറുണ്ട്, കെട്ടിപ്പിടിക്കാറുണ്ട്, കാലേ വന്ന് തൊഴാറുണ്ട്. ഇവരൊക്കെ PR വർക്ക് ചെയ്തിട്ടാണോ അങ്ങനെ ആൾക്കാർ വന്ന് ചാടുന്നത്? അല്ലല്ലോ, ഒരിക്കലും അല്ല. ഇവർക്കൊക്കെ എന്തിനാണ് PR വർക്കിൻ്റെ ആവശ്യം? അത് ആരാധകരിലുള്ള ഒരു സംഗതിയാണത്. ഈ ആരാധകർക്ക് ആരാധന ഭയങ്കരമായി ഭ്രാന്തമായി വരുമ്പോൾ അവർക്ക് ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റില്ല. അവർക്ക് ആ ഒരു വ്യക്തി ആ ഒരു മനുഷ്യനായിട്ട് പോലും കാണത്തില്ല. സിനിമയിൽ എങ്ങനെയാണോ കണ്ടത്, സ്പോർട്സിൽ എങ്ങനെയാണോ കണ്ടത്, ആ ഒരു രീതിയിലേ കാണിക്കത്തുള്ളൂ. അവർക്ക് അവരൊരു മനുഷ്യനാണ്, അവരുടെ ദേഹം മുറിച്ചാലും ചോരയാണ് വരുന്നത്, അവർക്ക് ഇമോഷൻസ് ഉണ്ടെന്ന് ചിന്തിക്കത്തില്ല ഈ ആരാധകർ. അവരെ കാണുമ്പോൾ പെട്ടെന്ന് പോയി കെട്ടിപ്പിടിക്കുക. ഇനി ഞാൻ അങ്ങ് ഇന്റർനാഷണൽ ലെവലിലൊന്നും പോകുന്നൊന്നുമില്ല, നമ്മുടെ ഈ കേരളത്തിൽ തന്നെ ഉള്ളൊരു കാര്യം കൂടെ പറയാം. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു വിനീത് ശ്രീനിവാസൻ ഒരു അമ്പലത്തിൽ പരിപാടി അവതരിപ്പിക്കാൻ പോയത്. അന്ന് ഇതുപോലെ സെൽഫി എടുക്കണം എന്നൊക്കെ പറഞ്ഞ് സ്റ്റേജിലൊക്കെ കയറി കച്ചറയായിട്ട് പുള്ളിക്കാരൻ ജീവനും കൊണ്ട് ഓടുമായിരുന്നു ചെയ്തത്. അദ്ദേഹം PR വർക്ക് ചെയ്താന്ന് ഒറ്റ മനുഷ്യനും പറഞ്ഞിട്ടില്ല. പക്ഷെ ദിലീപേട്ടൻ ചെയ്തപ്പോൾ അത് PR വർക്കായി.
അതെങ്ങനെ, വിനീത് ശ്രീനിവാസനെ പോലെ തന്നെ അതിലേറെ ഫാൻസ് ഉള്ള ഒരു വ്യക്തിയാണ് ദിലീപ് എന്ന് പറയുന്ന വ്യക്തി. പിന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് കുറച്ച് ഫാൻസ് കുറഞ്ഞിട്ടുണ്ടെന്നൊക്കെ ആൾക്കാർ തോന്നല ഇല്ല, ഒട്ടും കുറഞ്ഞിട്ടില്ല. ഇപ്പോഴും അദ്ദേഹത്തിന് നല്ലൊരു നടനായിട്ട് അംഗീകരിക്കുകയും അതുപോലെ തന്നെ സ്നേഹിക്കുകയും, പുള്ളി അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല, പുള്ളിയുടെ ഭാഗത്ത് ഒരു തെറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ, നമ്മളൊരാളെ വിശ്വസിക്കണോ വേണ്ടോ എന്നുള്ളത് നമ്മുടെ വ്യക്തിപരമായ താല്പര്യം. ചിലപ്പോൾ അത് ശരിയായിരിക്കും, ചിലപ്പോൾ തെറ്റായിരിക്കും. എങ്കിൽ പോലും ഈ വ്യക്തി ഇത് സിനിമയിലാണെങ്കിലും കേരളത്തിലെ എല്ലാ മനുഷ്യരുടെ മുന്നിലും കഴിവ് തെളിയിച്ചൊരു വ്യക്തിയാണ്. പിന്നെ കണ്ണിക്കടിയുള്ളവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, മനസ്സിലായോ? പിന്നെ ഈ കൈ ഒടിഞ്ഞവൻ പോയി തൂങ്ങിക്കിടക്കുന്ന കാണുമ്പോൾ ഒക്കെ ആൾക്കാർക്ക് ഓവറായിട്ട് തോന്നും, അല്ലെങ്കിൽ ഇത്ര ആൾക്കാരൊക്കെ പോയി ചെല്ലുമ്പോൾ ചിലപ്പോൾ ആൾക്കാർക്ക് ഓവറായിട്ട് തോന്നുമായിരിക്കാം. അത് ഫാൻസിന്റെ പ്രശ്നമാണ്, അത് ഈ സെലിബ്രിറ്റിയുടെ പ്രശ്നമല്ല, അത് ആ ഫാൻസിന്റെ പ്രശ്നമാണ്. ഇങ്ങനെയുള്ള ഫാൻസാരുടെ പ്രശ്നമാണ്, അവർ ഓവറായിട്ട് ചെയ്യുന്നതിന് സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യാനാണ്? അവര് അവരുടെ ജീവിത മാർഗം എന്ന നിലയിൽ, അല്ലെങ്കിൽ അവരുടെ പാഷൻ എന്ന നിലയിൽ അവര് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. സിനിമയാണെങ്കിൽ സിനിമ, പാട്ടാണെങ്കിൽ പാട്ട്, സ്പോർട്സ് ആണെങ്കിൽ സ്പോർട്സ്. അവരവരുടെ ആഗ്രഹത്തിന് ഓരോന്നും ചെയ്തു പോകുമ്പോൾ അവരുടെ കഴിവ് കണ്ടിട്ട് ആൾക്കാർ ഇഷ്ടപ്പെടും. പി ആർ വർക്ക് എന്നൊക്കെ പറയുന്നത് എന്തൊക്കെയാടി, പോട്ടെ. ഇന്നലെ സിനിമ വന്നൊരുത്തനാ, അവനെയാണ് ഇങ്ങനെ എല്ലാവരും കെട്ടിപ്പിടിക്കാൻ പോകുന്നതെങ്കിൽ പിന്നെ പറ ഒരർത്ഥമുണ്ട്. 10-30 വർഷമായിട്ട് സിനിമയിലുള്ള ഒരു വ്യക്തിയാണ് ദിലീപ് എന്ന് പറയുന്നത്. എങ്ങനെ കളിച്ചെന്ന് പറഞ്ഞാലും ഒരു 4-5 പേരെങ്കിലും ചെന്ന് ഇതുപോലെ സെൽഫി എടുക്കാനും തൊടാനും ഒക്കെ കയറി ചെല്ലും. ചെന്നില്ലെങ്കിൽ അതിശയിക്കേണ്ടേ ഉള്ളൂ. അത് ചെയ്യുന്നത് ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്, എനിക്ക് അതിന് വലിയ യോജിപ്പില്ല, കാര്യം അവർ മനുഷ്യരാണ്. പക്ഷേ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, അവർ ഈ ആരാധന മന്ദമായി തലയെ കയറുമ്പോൾ അവർക്ക് ഒന്നും ചിന്തിക്കാനുള്ള കഴിവില്ല. പക്ഷെ അതിന് ഇങ്ങനെയുള്ള ദിലീപേടനെ പോലുള്ളവരെ കുറ്റം പറഞ്ഞിട്ടോ അവര് അവരോട് നെഗറ്റീവ് പറഞ്ഞിട്ടോ അവർ പി ആർ വർക്കാന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അതൊക്കെ നിങ്ങളുടെ ചിന്താഗതിയുടെ പ്രശ്നമാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രയും പറയണമെന്നുണ്ടായിരുന്നു. ശരി.